മഹാദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വയനാട്. ആ അതിജീവനത്തിന് കരുത്ത് പകരുകയാണ് തൃശ്ശൂരിലെ ഒരു ഗ്രാമം മുഴുവൻ. 2018 പ്രളയകാലത്ത് മണ്ണിടിച്ചിലിൽ 19 പേരുടെ ജീവനാണ് കുറാഞ്ചേരിയിൽ നഷ്ടമായത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നോവറിയില്ലെങ്കിലും മടങ്ങിവരവിൻ്റെ പാതയിലാണ് ഇന്ന് കുറാഞ്ചേരി. മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, ശക്തമായ മഴ. അപ്പോൾ നമുക്കാർക്കും അറിയില്ല അതെന്താ സംഭവം. പെട്ടെന്നൊരു ശബ്ദത്തോടെയാണ്, ഞങ്ങളൊക്കെ വീട്ടിലാകപ്പെട്ടതാണ്. എന്തുണ്ടായെന്ന് തന്നെ പിന്നെ നമുക്ക് ആൾക്കാർ പറയുമ്പോഴാണ് നമ്മളറിയുന്നത്. തൃശൂർ വടക്കാഞ്ചേരി പാതയിൽ തലയെടുപ്പുടനിന്ന കുറാഞ്ചേരി നനച്ചിരിക്കാത്ത നേരത്തെത്തിയ ഉരുൾ കവർന്നെടുത്തത് 19 ജീവനുകൾ. കുറാഞ്ചേരിയിലെ മലയിടുക്ക് പോലെയുള്ള ഭാഗത്ത് മണ്ണിടിഞ്ഞെത്തി. 10 വീടുകൾ തകർത്തെറിയപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് 2 പേർ മാത്രം. അതിൽ ഒരാളാണ് പി.വി. സജി. അത് മുകളിൽ നിന്ന് സ്ലൈഡിങ് വന്ന് മൊത്തം ഈ പ്രദേശം മുഴുവൻ മൂടിപ്പോവുകയാണ് ചെയ്തത്. എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് 10 വയസ്സുള്ള മകൾ ഏഞ്ചലിനെയും അമ്മ റോസിയെയും. വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ മോള്, പിന്നെ തൊട്ട് വീട്ട് നമ്മുടെ സ്നേഹത്തിൻ്റെ അവരുടെ കുടുംബം, പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അമ്മയുടെ വീട്, പിന്നെ ഇവിടെ മോനേൻ്റെ കുടുംബം. മോൾക്ക് അന്ന് 10 വയസ്സ്. ചേർത്തുനിർത്തലിൽ സങ്കടം ഉള്ളിലൊതുക്കി സജി ജീവിതം തിരികെ പിടിച്ചു. വീടും വീടിനടുത്ത് ഈ നമുക്ക് ഐസ്ക്രീമിന്റെ ഷോപ്പ്. വയനാടിന്റെ നെഞ്ചു തകർത്ത് കടന്നുപോയ ഉരുൾ ഇവരെയും വേട്ടയാടുന്നുണ്ട്. ദുരന്തത്തിന്റെ ആഴം മറ്റാരേക്കാളും തങ്ങൾക്കറിയാമെന്ന് സജി. നമുക്ക് അനുഭവമുള്ള കാരണം അതിന്റെ ആഴം എത്രയാന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏത് ദുരന്തത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിലുണ്ടെന്നതിന്റെ നേർസാക്ഷ്യമാണ് കുറാഞ്ചേരി. ആറാണ്ടിനിപ്പുറം ദുരന്തം പെയ്തിറങ്ങിയ ഭൂമിയാകെ പച്ചപ്പ് മൂടി, പക്ഷേ നീറുന്ന ഓർമ്മകൾ ഇന്നും ബാക്കിയാണ്. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം സൂരജ്ജി, 24.